സിപിഐ വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ ആളാണ് കനയ്യകുമാർ. സിപിഐയുടെ ദേശീയ മുഖമായിരുന്നു ഒരു കാലത്ത് കനയ്യകുമാർ. അദ്ദേഹത്തിന്റെ സഹപാഠിയായിട്ടുള്ള ഉമർ ഖാലിദിനെ തള്ളിപ്പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. മാധ്യമ സമ്മേളനത്തിലാണ് കനയ്യകുമാർ മാധ്യമ പ്രവർത്തകരോട് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷോഭിച്ചതും ഒപ്പം തൻ്റെ സഹപാഠിയായിരുന്ന ഉമർ ഖാലിദിനെ തള്ളിപ്പറഞ്ഞതും. ബീഹാറിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് വിവാദമായ പ്രതികരണം കനയ്യകുമാർ നടത്തിയത്. ദില്ലിയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ഉമർ ഖാലിദ് ഇപ്പോഴും ദില്ലി ജയിലിൽ കഴിയുകയാണ്. ഉമർ ഖാലിദിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ എന്നാണ് ആദ്യം മറുപടി ചോദിച്ചത്, അല്ലെങ്കിൽ അങ്ങനൊരു ചോദ്യമാണ് കനയ്യകുമാർ ആദ്യം ഉന്നയിച്ചത്. ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്നയാൾ കോൺഗ്രസ്സുകാരനാണോ അല്ല എങ്കിൽ പിന്നെന്ത് തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്? ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സുകാരനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിൽ എനിക്ക് മറുപടിയുണ്ട്, അല്ലാതെ കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാളെക്കുറിച്ച് കോൺഗ്രസ്സുകാരനായ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അല്ലെന്ന് മാധ്യമപ്രവർത്തകർ, കോൺഗ്രസ്സുകാരനല്ല ഉമർ ഖാലിദ് എന്ന് മറുപടി മാധ്യമപ്രവർത്തകർ നൽകി. കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാളെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമെന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. തുടർന്ന് ഉമർ ഖാലിദ് നിങ്ങളുടെ സുഹൃത്ത് അല്ലേ എന്ന് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ആരാണ് ഇത് പറഞ്ഞത് എന്ന് ആയിരുന്നു കനയ്യകുമാറിൻ്റെ മറുപടി. അതായത് ഉമർ ഖാലിദ് എൻ്റെ സുഹൃത്താണ് എന്ന് ആര് നിങ്ങളോട് പറഞ്ഞു എന്നുള്ള മറു ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം ഉമർ ഖാലിദിനെ തള്ളിപ്പറയുകയാണ് കനയ്യകുമാർ ചെയ്തത്. സ്വതന്ത്ര മാധ്യമപ്രവർത്തകനായ അഷ്റഫ് ഹുസൈൻ ട്വിറ്ററിലിട്ട വീഡിയോ ഇതിനകം തന്നെ ഹിന്ദി പ്രാദേശിക മാധ്യമങ്ങളടക്കം വലിയ തോതിൽ വാർത്തയാവുകയും കനയ്യകുമാറിൻ്റെ ഇരട്ട മുഖം വെളിവാവുകയും ചെയ്തു. ഒരു കാലത്ത് ഉമർ ഖാലിദിനൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിലടക്കം സമരം സംഘടിപ്പിച്ച ആളാണ് കനയ്യകുമാർ. അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ആളാണ് കനയ്യകുമാർ. ഇപ്പോൾ കനയ്യകുമാർ ചോദിക്കുന്നു, ഉമർ ഖയാം ആരാണ്, എന്താണ്? അയാൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഞാൻ മറുപടി പറയാം, കോൺഗ്രസ്സുകാരനല്ല എങ്കിൽ എനിക്ക് യാതൊരു ഉത്തരവുമില്ല, അതിന് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനുമല്ല എന്ന് ഉമർ ഖാലിദിനെ പച്ചയായി തള്ളിക്കളയുകയാണ്, അല്ലെങ്കിൽ തള്ളിപ്പറയുകയാണ് കനയ്യകുമാർ ചെയ്തിരിക്കുന്നത്.